guys, welcome back to yet another episode of Travel and Food Daddy. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല തനി നാടൻ ഒരു റെസിപ്പിയാണ്, ഇടിയിറച്ചി. ഇടിയിറച്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനു മുന്നേ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്ത് അപ്പൊ ഒരു ഓൾ ഓപ്ഷൻ വരും. ആ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇടുന്ന വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യാം. അപ്പൊ ഇനി എങ്ങനെയായി ഇടിയിറച്ചി ഉണ്ടാക്കുന്നത് കാണിക്കപ്പാ. ഇന്ന് ഇടിയിറച്ചിയാണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത്. ഇടിയിറച്ചി ട്രഡീഷണൽ ആയിട്ട് ഉണക്കിയിട്ടാണ്, അതായത് ബീഫ് മഞ്ഞളും മുളകും ഉപ്പും കൂട്ടി ചേർത്തി നാലഞ്ച് ദിവസം അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇടിച്ചിട്ടാണ് ചെയ്യുക. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പച്ചയായിട്ടുള്ള ഇറച്ചി ഒന്ന് വേവിച്ചിട്ട്, അതായത് വെയിലത്ത് വെച്ച് ഉണക്കാതെ വേവിച്ചിട്ട് ഇങ്ങനെയുള്ള കല്ലിൽ വെച്ച് ഒന്ന് ഇടിച്ചെടുക്കും. ഇങ്ങനെയുള്ള കല്ലിൽ വെച്ചിട്ട് നല്ലോണം ഇടിച്ചിട്ടാണ്. അപ്പൊ ഇടിച്ചപ്പോ ഇങ്ങനത്തെ ഒരു നൂൽ പരുവം പോലെ ആവും, നാല് പോലെ ആവും. അതില് അതവിടെ വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി, സവാള എടുത്തത് ഇന്നൊരു ചെറിയൊരു സവാള എടുത്തിട്ടുള്ളൂ, അധികം സവാള ഒന്നും വേണ്ട, ഒരു ചെറിയൊരു സവാള. പിന്നെ വേണ്ടുന്നത് കുറച്ച് കൂടുതൽ ഇഞ്ചിയാണ് വേണ്ടുന്നത്. പിന്നെ വെള്ളുള്ളി, പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാ മതി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഓക്കെ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ലാസ്റ്റില് വഴറ്റുമ്പോ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഓയിലിൽ ചെയ്താൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഇതിനെടുക്കണം. കൂടുതൽ വെളിച്ചെണ്ണ വേണം, കാരണം ഇത് വഴറ്റി വഴറ്റി നല്ലോണം ഡ്രൈ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ചൂടായി കഴിഞ്ഞാലല്ലേ ബാക്കിയെല്ലാം ആഡ് ചെയ്യുന്നത്. ഇത് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇഞ്ചി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചിടുന്നില്ല അല്ലേ? ആദ്യം ഇഞ്ചി ഒന്ന് നല്ലോണം ഡ്രൈ ആവട്ടെ. വെള്ളുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, വെളുത്തുള്ളിക്ക് നല്ലൊരു മണം വരണം. ഇനി ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലത്, ഞാൻ ഇന്ന് സവാള എടുത്തത്. അപ്പൊ ചെറിയ ഉള്ളി ഇടാം, ചെറിയൊരു ഉള്ളി, ഇത് ഞാൻ ഇന്നൊരു ചെറിയൊരു സവാള എടുത്തിട്ടുള്ളൂ, അധികം സവാള വേണ്ട, കുറച്ച് മതി, ഒരു ടേസ്റ്റ് ആണ് അല്ലേ. ഇത് ബ്രൗൺ കളർ ആവണോ? എങ്ങനെയാണ് ഇതിന്റെ പാകം ആവണ്ട? പിന്നെ നമ്മൾ ഇറച്ചി ഇടുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ വഴറ്റി വഴറ്റി അത് ബ്രൗൺ ആയിക്കോളും. ആദ്യം തന്നെ ബ്രൗൺ ആയാ പിന്നെ ഇറച്ചി ഇടുന്ന കഴിഞ്ഞു പോകും. അപ്പൊ ഇതൊരു പച്ചമണം മാറിയാ മതി. ആ, എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇറച്ചിയിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നാലും ഇതിലും കൂടി ഇടുന്നല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ഇറച്ചി എന്തൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്? ഇറച്ചി വെറും കുറച്ച് മുളകും കുറച്ച് മഞ്ഞളും ഉപ്പ് കൂട്ടിയിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അത് നെയ്യ് മാറ്റിട്ട് ഇറച്ചിയുടെ കഷ്ണം മാത്രമല്ലേ യൂസ് ചെയ്ത? കഷ്ണം മാത്രം. നെയ്യ് ഇടുമ്പം അങ്ങനെ കിട്ടൂലല്ലേ. കുറച്ച് നമുക്ക് മുളക് പൊടി ഇടാം. ഇനി കുരുമുളക് പൊടി, ഇതിന്റെ കുറച്ച് ഒരു ടീസ്പൂൺ, അതായത് അര ടീസ്പൂൺ ഇട്ടാ മതി. അര ടീസ്പൂൺ ഇതില് ഇടാം, പിന്നീട് ബാക്കി ഇടാം. എന്താ ഇപ്പിട്ട്? കുരുമുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് അതേപോലത്തെ അര ടീസ്പൂണ് ഗരം മസാല. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോ ഇറച്ചി, നമ്മുടെ ഇറച്ചി കുറച്ച് കുറച്ചായി ഇട്ടിളക്കി വഴറ്റിയെടുക്കാം അല്ലേ. നല്ല ഡ്രൈ ആയിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പൊ നമുക്ക് കുറച്ച് കരിയാപ്പിലി ഇടാം, അതേപോലെ തന്നെ ബാക്കി നമ്മൾ വെച്ച കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം അല്ലേ. നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഇത് കുറച്ച് സമയം പിടിക്കും അല്ലേ? സമയം പിടിക്കും. ഇത് ഉണക്ക് പിന്നെ ബീഫ് കൊണ്ട് ആക്കുകയാണെങ്കിൽ ഈ ബീഫ് ഉണക്കിയിട്ട് നമുക്ക് വലിയൊരു കുപ്പിയിലോ ടിന്നിലോ ഇട്ട് വെച്ചിട്ട് മഴക്കാലത്തൊക്കെ ആ കഷ്ണം ഓരോരോ പ്രാവശ്യവും നമുക്ക് വേണ്ടുന്ന എടുത്ത് ഇതേപോലെ ഇടിച്ചിട്ട് ചെയ്യാം. ഇടിച്ചിട്ട് ബാക്കി പച്ചമുളകും ഉള്ളിയെല്ലാം ഇട്ട് ഇടുന്ന പോലെ തന്നെ. അത് ഇടിച്ചാല്
ഉണക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, അതിങ്ങനെ കെട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല. അത് നല്ലോണം ഉണങ്ങണം. എത്ര ദിവസം പിടിക്കും സാധാരണ വെയിലത്തിച്ച് ഉണക്കുമ്പോ? വെയിലത്ത് വെച്ച് നല്ലോണം ഉണങ്ങണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നല്ല കല്ലുപോലെ ആവും. അത് ചെറിയാൾ ഇതേപോലെ ചെയ്തിട്ടു മണി മണി പോലെ ഡ്രൈ ആക്കി എടുത്ത് കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ വെച്ച് ഡ്രൈ ആക്കി എടുത്താലും അവര് അതും ഇതേപോലെ തന്നെ കൊറേ മാസത്തോളം അത് എടുത്തിട്ട് ഉപയോഗിക്കും. ബോട്ടിലിട്ടോ? ആ, ബോട്ടിലിട്ടിട്ട് ഒരു മോരി കറി കൊണ്ടായിട്ട് ഉപയോഗിക്കും. അതും കൊറേ കാലം നമുക്ക് ഉപയോഗിക്കാം. ഈ വേനൽക്കാലത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തേക്ക് ഉപയോഗിക്കാം. ഇതിപ്പോ ആയിട്ടില്ലല്ലോ അല്ലേ? ഒന്നും ആയിട്ടില്ല. ഇത് കൊറേ നേരം അതിന്റെ വെള്ളമെല്ലാം വറ്റി ഇതെല്ലാം ക്രിസ്പി പോലെ ആവും. മണി മണി പോലെ ആവും. ക്രിസ്പി ഒരു അതുപോലെ ക്രിസ്പി ആയിട്ട് നമ്മൾ അവിയിലെല്ലാം ചമക്കും എങ്ങനെയുണ്ട് അതുപോലെ. നമ്മള് ഇപ്പൊ നല്ല റെഡി ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും കാണുമ്പോ. ഇപ്പൊ ഇതാണ് നമ്മുടെ ഇടിയിറച്ചി, പച്ച ഇറച്ചി വെച്ചിട്ട് ഉണ്ടാക്കിയ ഇടിയിറച്ചി. ഒരാഴ്ച വരെ പുറത്തു നിൽക്കും കേട്ടാ. അപ്പൊ ഇത് റെഡി ആയല്ലേ? അപ്പൊ ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിൽ ഇനി മാറ്റാം. കണ്ട നല്ല ലുക്ക് ഉണ്ട് കാണുമ്പോ. നമ്മളെ ഉള്ളി ബ്രൗൺ കളർ ആക്കിയ പോലെയാണ് കാണാനുള്ളത്. നല്ല ഇടിച്ചിട്ടാ നാരും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും നല്ല മൊരിഞ്ഞ നാര്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഒരു ഐറ്റം ആണിത്. കുറേ ദിവസം, ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കൂടുതൽ ബീഫ് എടുത്തിട്ട് ഇതേപോലെ ഇടിയിറച്ചി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയോളം അല്ലെങ്കിൽ രണ്ടാഴ്ചയോളം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പി ആയിട്ട് ഇനി വരുന്നവരേക്കും ബൈ ബൈ.